ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഇന്നോവയാണ്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോവാം. അതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തുറന്നിരുന്നതുപോലുള്ള വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന വാഹനം. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഇതിൻ്റെ ഡീറ്റെയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് 2012 മോഡൽ ഇന്നോവയാണ്. ഒരു 7-സീറ്റർ വാഹനമാണിത്. കൂടാതെ ഒരു കമ്പനി സർവീസും കൂടെയാണിത്. ഇതിനകത്ത് AC, പവർ സ്റ്റീറിംഗ്, 4 ഡോർ, പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, സെൻട്രൽ ലോക്ക്, അതുപോലെ തന്നെ ബാക്ക് വൈപ്പർ എന്നിവയൊക്കെയാണ് വരുന്നത്. ഈ വാഹനത്തിന് ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ അതുപോലെ തന്നെ ഒരു ഫ്ലഡ് എഫക്റ്റോ അങ്ങനെ ഒന്നും തന്നെ ഈ വാഹനത്തിന് വരുന്നില്ല. അതുപോലെ തന്നെ ഒരു റീപ്ലേസ്മെൻറ്റും ഈ വാഹനത്തിന് വരുന്നില്ല. എല്ലാം തന്നെ ക്വാളിറ്റി തന്നെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഈ വാഹനം കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയും ക്വാളിറ്റി തന്നെയാണ് ഉള്ളത്. പെയിൻറ്റും അതുപോലെ തന്നെ എല്ലാം വേറെ സ്ക്രാച്ചസോ അതുപോലെ തന്നെ പാച്ച് വർക്കിൻ്റെ ഒരു വർക്കോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. എല്ലാം നല്ല നീറ്റഡ് ഹൈ ക്വാളിറ്റി തന്നെയാണ് ഉള്ളത്. ഇതിൻ്റെ പേപ്പേഴ്സ് എല്ലാം തന്നെ കറണ്ടാണ്. ഇതിന് ഇൻഷുറൻസ് വാലിഡിറ്റി 2022 ഫെബ്രുവരി വരെ നമുക്ക് ഇതിന് വരുന്നുണ്ട്. ഇപ്പോൾ ടയറിൻ്റെ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടയറൊക്കെ നല്ല കണ്ടീഷൻ ടയറാണ് ഉള്ളത്, 4 ടയറും. അപ്പോൾ ബോഡിയും അതുപോലെ തന്നെ ഇൻറ്റീരിയറും ശരി തന്നെ, എല്ലാം തന്നെ ക്വാളിറ്റി തന്നെയാണ് ഉള്ളത്. ഇതൊരു കമ്പനി സർവീസ് വാഹനം കൂടിയാണ്. കൂടാതെ ഈ വാഹനത്തിൻ്റെ ഒരു ഫാൻസി നമ്പർ കൂടിയാണ്, KL22D1234 എന്നാണ് വണ്ടിയുടെ ആ നമ്പർ. ഈ വാഹനത്തിന് നമുക്ക് ലോൺ സൗകര്യവും ചെയ്യാവുന്നതാണ്. അടുത്ത് നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ സൈഡ് നോക്കാം. ഇൻറ്റീരിയർ സൈഡും അതുപോലെ തന്നെയാണ്, എക്സ്റ്റീരിയർ പോലെ തന്നെയാണ്, നല്ല ക്ലീനായിട്ട് നീറ്റായിട്ട് തന്നെയാണ് ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കമ്പനി സർവീസ് വാഹനമായതുകൊണ്ട് ആ രീതിയിൽ തന്നെയാണ് ഈ വാഹനം ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നല്ല ക്ലീനായിട്ട് നീറ്റായിട്ട് തന്നെയാണ് ഉള്ളത്. അതിപ്പോൾ നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കവറൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. സെറ്റും AC എല്ലാം തന്നെ വർക്കിംഗ് ആണ്. ഇത് ഫ്രണ്ടിലെത്തിയ ആ ഒരു വ്യൂ ആണ്. നമുക്കത് അതുപോലെ തന്നെ നടുവിലത്തിലോട്ട് പോവാം. നടുവിലും ഈ പറഞ്ഞ പോലെ നല്ല ക്വാളിറ്റി തന്നെയാണുള്ളത്. ടോട്ടൽ 7 സീറ്റാണ്. ഏറ്റവും മുന്നിലായിട്ട് 2 സീറ്റും നടുവിൽ 2 സീറ്റും ഏറ്റവും പുറകിൽ 3 സീറ്റും. അതിനാൽ ടോട്ടൽ 7 സീറ്റാണ് ഇതിൻ്റെ കപ്പാസിറ്റി വന്നിരിക്കുന്നത്. എല്ലാം നല്ല നീറ്റായിട്ട് തന്നെയാണ് ഉള്ളത്. സെൻട്രൽ AC എല്ലാം തന്നെ ഉള്ള വാഹനമാണിത്. ഇതിൻ്റെ കിലോമീറ്റർ ഇതുവരെ ഓടിയിട്ടുള്ളത് 260,000 കിലോമീറ്ററാണ്. ഇതുവരെയും കമ്പനി സർവീസാണ് ഫുള്ളായിട്ട്. ഇത് ഏറ്റവും പുറകിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്. AC ഒക്കെ നല്ല കൂളിംഗ് ഉള്ള വണ്ടിയാണിത്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന വാഹനമാണത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ക്വാളിറ്റി തന്നെ ഇപ്പോഴും ഉള്ളത്. നമുക്ക് എഞ്ചിൻ റൂം നോക്കാം. എഞ്ചിൻ റൂം നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്നതാണ് ആ ഒരു യെല്ലോ മാർക്കിംഗ് എല്ലാം കമ്പനിയിൽ നിന്ന് വരുമ്പോൾ ഉള്ളൊരു മാർക്കിംഗാണ്. അതും ഇതുപോലെ ഇതുവരെയും തന്നെ ഉണ്ട്. വേറെ ഓയിൽ ലീക്കിങ്ങോ അങ്ങനെ വേറെ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങൾ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ബാറ്ററിയൊക്കെ നല്ല ബാറ്ററിയാണ് ഉള്ളത്. എല്ലാം കറക്റ്റ് ടൈമിൽ തന്നെ സർവീസ് ചെയ്യുന്നൊരു വാഹനമാണിത്. അതുകൊണ്ട് തന്നെ റീപ്ലേസ്മെൻറ്റ് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടൈമിംഗ് ചെയ്യാനും കാര്യങ്ങളെല്ലാം തന്നെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് 8 ലക്ഷം രൂപയാണ്. ഈ വാഹനം ഇപ്പം നിലവിലുള്ളത് ട്രിവാൻഡ്രം മലയൻകീഴ് അന്തീർക്കോണം പൊട്ടങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ട്രസ്റ്റ് ചോയ്സ് പ്രിയോണ്ട് കാർ ഷോറൂമിലാണ്. ഈ വാഹനത്തിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പർ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ട്രിവാൻഡ്രത്തിലുള്ളവർക്ക് നമുക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വാഹനമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, സീ യു.